പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജാഗ്രത കാണിക്കുന്നുണ്ട്. എനിക്കെതിരായിട്ട് ഒരു വ്യാജ വാർത്ത തൃശ്ശൂരിൽ ഉണ്ടാക്കിയില്ലേ? നേരത്തെ പോലീസ് പരാതി കൊടുത്ത് അന്വേഷണം നടത്തി മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരാൻ പോവാ. ഞാൻ പ്രസ് കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പ്രസ് കൗൺസിൽ കൊടുത്ത പരാതി വളരെ ഗൗരവമുള്ളതാണ്. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പത്രപ്രവർത്തകരും ഒരു ജയിലിൽ നിന്നിറങ്ങി വന്നൊരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന ഒരാളെയും മാധ്യമപ്രവർത്തകരായ ഒരാൾക്ക് പൈസ കൊടുത്തും കൊണ്ടുവന്നിട്ട് ഒരു നാടകമുണ്ടാക്കി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ? ഞാനത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് അപ്പോൾ ഡി ജി പിയെ വിളിച്ചു, പരാതി കൊടുത്തു, അവരിടപെട്ടു. ആ പത്രത്തിൻ്റെ പ്രധാനികളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത്? അവർ പ്രാഥമിക അന്വേഷണത്തിൽ അത് മാനിപ്പുലേറ്റ് ചെയ്തതാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് അവർക്ക് ബോധ്യമായി. ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്താവോ? നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണോ ചെയ്യേണ്ടത്? ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള, ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നത്. അവരോട് തന്നെ പറയുന്നത്, ഈ ജയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയവൻ പറയുന്നത്, നിങ്ങൾ എന്റെ പിന്നിൽ നിന്നേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ മാധ്യമക്കാരെ പറയുന്നത്, ഞാൻ ഇന്ന് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് അത് പറയണം. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇവിടെ വ്യക്തമായ 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഫോൺ ചെയ്തത് മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ട. പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകളുണ്ടാവും. അത്രേ എനിക്ക് പറയാൻ പറ്റൂ. വ്യക്തമായ തെളിവുകളുണ്ടാവും. ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെയെങ്കിലും പേര് നടപടി സ്വീകരിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഇവിടെ പോലീസ് സ്വീകരിച്ചില്ലേ? ഡി ജി പിയുടെ വീടിന്റെ വസതിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തു. അതിന്റെ ഫലമായിട്ട് ആ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തില് ബി ജെ പി കാരെ സ്ത്രീകളും കയറി. ഔദ്യോഗിക വസതിയില്ലല്ലേ? മാധ്യമപ്രവർത്തകർ പോയി സമ്മർദ്ദം ചെലുത്തി. മാധ്യമപ്രവർത്തകരായതുകൊണ്ട് പോലീസുകാർ ഗേറ്റ് തുറന്നു കൊടുത്തു. ആ കൂട്ടത്തിൽ മറ്റവരും ചാടിക്കയറി. ഇതല്ലേ ഉണ്ടായത്? അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. ഏതായാലും അവര് കയറിയില്ലേ? നിങ്ങൾക്കുള്ള പ്രത്യേക സ്വാതന്ത്ര്യം ഒരിക്കലും നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. വസ്തുത ഇതാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് തൽക്കാലത്തേക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വസ്തുനിഷ്ഠമായിട്ടേ പറയും, സത്യസന്ധമായിട്ടേ പറയും. ഞങ്ങൾ തെറ്റ് പറ്റിയാൽ ഞങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് എന്താ? ഏതാ കേസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഏതാന്ന് എനിക്ക് ആ കേസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ നോക്കി അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരാം. അതെന്താണ് ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് എന്റെ കോടതിയുടെ നിരീക്ഷണം എന്താണ്, എന്താ കേസ്, ആരാ പരാതിക്കാരൻ, എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. അത് ഈ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് തികച്ചും തെറ്റായിട്ടുള്ളതാണ്. നിങ്ങൾ നോക്ക്, ആം ആദ്മി പാർട്ടി ബി ജെ പിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ലേ? ആ പാർട്ടിയുടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ED കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ നടപടിയെ ന്യായീകരിച്ചും പിന്തുണ പ്രഖ്യാപിച്ചും പ്രസ്താവന ഇറക്കി അതിനോടൊപ്പം നിന്ന പാർട്ടിയാണ് ഡൽഹിയിലെ കോൺഗ്രസ് കമ്മിറ്റി, അതിൻ്റെ പ്രസിഡന്റ്. ഡൽഹിയിലെ നിയമനങ്ങൾക്കും ട്രാൻസ്ഫറിനും സർക്കാർ ജീവനക്കാരുടെ അധികാര സംസ്ഥാന ഗവൺമെന്റിനായിരുന്നു. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ട്രാൻസ്ഫറൊക്കെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട്
അത് കോടതിയിൽ ചോദ്യം ചെയ്തു, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു ആം ആദ്മി ഗവൺമെന്റ്. സുപ്രീം കോടതി